ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. രോഗം വന്നാൽ അത് സുഖപ്പെടുത്തുവാൻ ഏറ്റവും അധികം പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആരും രോഗം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ എന്നൊന്നും പറഞ്ഞിരിക്കാറില്ല. ആശുപത്രിയിൽ പോകേണ്ടതാണെങ്കിൽ അങ്ങനെ തനിച്ച് സൗഖ്യപ്പെടുത്തുവാനായിട്ട് ചെറിയ പൊടിക്കൈ മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നവരാണ്. രോഗികളായി കഴിയുന്ന ആളുകൾ ഒത്തിരിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സുവിശേഷം പരിചയപ്പെടുത്തുന്നത് രോഗിയായ ഭൃത്തിനു വേണ്ടി യേശുവിൻ്റെ സഹായം തേടി ചെല്ലുന്ന രാജസേവകനെയാണ്. നീ പൊയ്ക്കൊള്ളൂ, നിന്റെ ഭൃത്യൻ സുഖപ്പെടും എന്ന യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. പോയ വഴി അവൻ്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്ന് അവൻ അറിയുകയുണ്ടായി. യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ സൗഖ്യത്തിലേക്ക് ഒരു വ്യക്തി വരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സൗഖ്യം നേടുമെന്ന് ഈ സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. കാനാങ്കാരിയായ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവളുടെ മകൾ സൗഖ്യപ്പെട്ടു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി ആളുകളുണ്ട്. ഈശോ എന്നെ സുഖപ്പെടുത്തണമേ, നിനക്ക് മനസ്സാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധരായ ആളുകൾ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവനവരെ സുഖപ്പെടുത്തി. കുറച്ച് ആളുകൾ ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ്റെ അടുത്തെത്താൻ സാധിക്കാഞ്ഞതുകൊണ്ട് കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് അവൻ്റെ അടുക്കിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ അവരെ സുഖപ്പെടുത്തി. രക്തസ്രാവക്കാരിയായ സ്ത്രീ അവൻ്റെ വസ്ത്രത്തിന് വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്പർശിച്ചു, സൗഖ്യപ്പെട്ടു. അങ്ങനെ യേശുവിൻ്റെ വാക്കിന് വലിയ സൗഖ്യത്തിൻ്റെ ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ മനസ്സാകുന്നു, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ എന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യപ്പെട്ടു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. ഒരു കാര്യം മാത്രമാണ് ഈശോ ആവശ്യപ്പെടുന്നത്, അവൻ്റെ വാക്കിൽ, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ വചനത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് യേശു എന്നെ സുഖപ്പെടുത്തും, അവൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന ബോധ്യത്തിലേക്ക് ഒരുവൻ വരുമ്പോൾ അവൻ സൗഖ്യത്തിലേക്ക് ഏറെ അടുക്കുകയാണ്. നമുക്ക് രോഗങ്ങളുണ്ടായെങ്കിൽ ഈശോയുടെ വാക്കുകൊണ്ട് അവൻ്റെ മനസ്സിലെ അവൻ ആഗ്രഹിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും എന്ന ബോധ്യത്തോടുകൂടി ഈശോയോട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രോഗികളായി കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ പരിചയക്കാർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ സൗഖ്യപ്പെടുത്തും എന്ന 100% ഉറച്ച ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുക, സൗഖ്യപ്പെട്ടിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് കിട്ടുമോ ഇല്ലയോ എന്ന ഒരു സംശയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കരുതി ആശുപത്രികളിൽ പോകരുതെന്നല്ല അർത്ഥമാക്കുക. ഈശോ സുഖം പ്രാപിക്കുന്ന സുഖം സൗഖ്യം നൽകുന്നത് കേവലമായ ശാരീരികമായ രോഗങ്ങൾക്ക് മാത്രമല്ല, മനസ്സിൻ്റെ വിഷമതകൾക്കും അവൻ സൗഖ്യം നൽകും. മനഃപ്രയാസം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ അടുത്തേക്ക് എത്തുക. എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ ഈ വേദന, എൻ്റെ ഹൃദയത്തിൻ്റെ ഈ ദുഃഖത്തെ നീ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവൻ മാറ്റിത്തരും. തകർച്ചകളും ദുഃഖങ്ങളും വേദനകളും വ്യാകുലതകളും ആകുലതകളും ഒക്കെ ആയി മനസ്സും ജീവിതവും ഒക്കെ ഇങ്ങനെ മുരടിച്ചു കഴിയുന്നവരായിട്ടുള്ള ആളുകളൊക്കെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും സൗഖ്യത്തിൻ്റെ വലിയ അനുഭവവും സന്തോഷവും സ്വന്തമാക്കിക്കൊണ്ട് പോകുവാൻ സാധിക്കും. ഒറ്റ കാര്യമാണ് ഈശോയിൽ നിന്ന് നാം ഈശോയോട് നാം ഏറ്റവും കൂടുതലായിട്ട് കാണിക്കേണ്ട, അവൻ്റെ വാക്കിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സൗഖ്യദായകമായ അങ്ങയുടെ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ രോഗങ്ങളിൽ നിന്ന് എൻ്റെ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ രോഗത്തിൽ നിന്ന് അവരെ സുഖപ്പെടുത്തണമേ. അങ്ങേക്ക് മനസ്സാവണമേ. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഈശോയെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഇടയിൽ
വസിക്കണമേ, സമാധാനവും പ്രത്യാശയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.